നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാനോ ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാനോ കേന്ദ്ര ഏജൻസികൾ മടിക്കുന്നത് എന്തുകൊണ്ട്? ചോദ്യം കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റേതാണ്. ജയിൽ കണ്ടാൽ പേടിക്കുന്നവനല്ല താനെന്ന മറുപടി നൽകി പിണറായി. രാഹുൽ പിണറായി പോര് നാടകമോ? ഇത് പ്രഹസന പോരോ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ബി രാധാകൃഷ്ണ മേനോൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കറ്റ് ബി എൻ ഹസ്ക, കോൺഗ്രസ് വക്താവ് അഡ്വക്കറ്റ് വസന്ത് സിറിയക്ക് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. വസന്ത്, ഇന്ത്യ മുന്നണിയുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത്, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത്, ഇത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ലേ വസന്തേ? അല്ല ശ്രീ, അങ്ങേക്ക് തന്നെ വളരെ കൃത്യമായി അറിയാമല്ലോ. കേരളത്തിലെ സി പി എം അത് വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുത്തു പോകുന്ന നിലപാടുകളെ പറ്റി നമുക്കറിയാം. അത് രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ ഉണ്ട്. ഒന്നാമതായി, ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ആ ഒരു സംവിധാനം മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസിന്റെ പേര് ഭാരത് ജോഡോ യാത്ര എന്നാണ്. അതിന്റെ ഒന്നാമത്തെ സമാപന സമ്മേളനത്തിലും രണ്ടാമത് നടന്ന ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്കും പ്രതിപക്ഷ കക്ഷിയുടെ മെമ്പർ എന്നുള്ള നിലയിൽ സി പി എമ്മിനെ ക്ഷണിച്ചിരുന്നു, സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിരുന്നു. അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയത് പിണറായി വിജയനാണ്. അത് കേൾക്കേണ്ടി വന്നു സഹാവ് സീതാറാമിന്. കാരണം ഫണ്ട് ചെയ്യുന്നതും ആ പാർട്ടി ഓഫീസിനെ പിടിച്ചു നിർത്തുന്നതും അവിടുത്തെ കരണ്ട് ബിൽ അടയ്ക്കുന്നതും കേരളത്തിൽ നിന്നുള്ള സി പി എം ആയതുകൊണ്ട് അവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, ഇന്ത്യ മുന്നണി ഇനി എൻ ഡി എ തന്നെ ആയിരിക്കട്ടെ, ഏതാണെങ്കിലും ആ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നവരാണല്ലോ മുന്നണിയുടെ ഭാഗമാകുന്നത്. ഇപ്പോ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി സംസ്ഥാനത്തെ എൻ ഡി എ യോഗം വിട്ടുനിന്നാൽ, കാരണങ്ങളില്ലാതെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ ആ മുന്നണിയിൽ നിന്ന് അവർ സ്വാഭാവികമായും വെളിയിൽ പോകും. നോക്കൂ, സി പി എം ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും യോഗത്തിലേക്ക് ഒഫീഷ്യൽ പ്രതിനിധിയെ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ യോഗത്തിൽ പങ്കുചേർന്നിട്ടില്ല. മൂന്നാമതായി, ഇത് ബി ജെ പി വിരുദ്ധ കേന്ദ്ര സർക്കാർ വിരുദ്ധ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് മൂന്നാം മുന്നണി എന്ന പരിപാടി എന്നത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. 2014 യു പി എ ഗവൺമെന്റ് താഴെ പോകാനുണ്ടായിരുന്ന കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ഇവന്മാർ, ഈ അധർമ്മ കൂട്ടമുണ്ടല്ലോ, ഇവരുണ്ടാക്കിയ മൂന്നാം മുന്നണി ആശയമാണ്. അതിന്റെ പേരിൽ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു ഒരു കപട സത്യാഗ്രഹ വാദിയെ പിടിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് കൊണ്ടു കിടത്തി സമരം ചെയ്യിപ്പിച്ച് മുന്നിൽ നിന്നത് ഈ സി പി എം ആണ്. അതേ സി പി എം അതേ പണിയുമായിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങി 2023 എവിടെയാ, ഹൈദരാബാദിൽ കെ സി ആറിന്റെ പാർട്ടി. അന്ന് ഹൈദരാബാദ് ഭരിക്കുന്നത്, തെലങ്കാന ഭരിക്കുന്നത് കെ സി ആർ ആണ്. കെ സി ആറിന്റെ പാർട്ടിയെയും കൂട്ടി ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പോവാത്ത 4-3-7 പേരെ വിളിച്ചു ചേർത്ത് അവരൊരു മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ സംവിധാനവുമായിട്ട് മുമ്പോട്ട് പോയി. ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിണറായി വിജയൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പണി ചെയ്തത് അതും സി പി എം ആണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി യോഗത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ എന്ന പ്രയോഗം അങ്ങ് പിൻവലിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സി പി എം ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന യാതൊരുവിധ തെളിവും യാതൊരുവിധ അവരെ സർവൈലൻസ് എന്താ പറയുന്നത്, അവരെ എക്സിസ്റ്റൻസിന് ആവശ്യമായ യാതൊരുവിധ പ്രൂഫും ആർക്കില്ല, നമ്മ പൊതു രാഷ്ട്രീയം വിവക്ഷിക്കുന്നവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സി പി എം അതിലുണ്ടെങ്കിൽ ആ മുന്നണി വസന്തേ, കേരളം വിട്ടു കഴിഞ്ഞാൽ സി പി എം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലുള്ളത് ആരുടെ പടമാണ്? രാഹുലിന്റെ അല്ലേ? അത് പിണറായി വിജയനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. തമിഴ്നാട്ടിൽ സി പി എമ്മിന് രണ്ട് വോട്ട് കിട്ടണമെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചാൽ കിട്ടില്ല എന്നുള്ള ബോധ്യം, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ കിട്ടും എന്നുള്ളതിനോടൊപ്പം തന്നെ പിണറായിയുടെ ഫോട്ടോ വെച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കില്ല പിണറായിയുടെ ഫോട്ടോ മാറ്റിയത്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ രാജ്യത്ത് അവർക്കുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയിൽ ബംഗാളിൽ, ത്രിപുരയിൽ, തമിഴ്നാട്ടിൽ, രാജസ്ഥാനിൽ ഞങ്ങളുടെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന സീറ്റിൽ, ഏതെങ്കിലും ഒരു സീറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ ഒരു പടം പോയിട്ട് അവിടെ ഒരു ബൂത്ത് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രാജ്യത്ത് അവർക്കുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഐക്യ ചേരിയുടെ, ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ മുന്നണി പോരാളിയായ എന്താ പറയുന്നത് ഭടനായ സൈന്യാധിപനായ പിണറായി വിജയനെ, ക്യാപ്റ്റനെ എന്താണ് വിളിക്കാത്തത്? അപ്പോ ഈ സംസ്ഥാനത്തിന് വെളിയിലുള്ള ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന ചില തവളകൾക്ക് ഒഴികെ സംസ്ഥാനത്തിന് വെളിയിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി അറിയാം, രാജ്യത്ത് ഇടതുപക്ഷം എന്ന് പറയുന്നതുമായി യാതൊരു രീതിയിലും ചേർന്നു പോകാത്ത ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനത്തുള്ളത് എന്നും ആ
ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിലോ ബംഗാളിലോ ത്രിപുരയിലോ എന്തിനേറെ രാജസ്ഥാനിൽ മത്സരിക്കുന്ന ഒരു സീറ്റിലെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ ആ മുഖം കാണിച്ചാൽ ഉള്ള വോട്ടും കൂടെ നഷ്ടപ്പെടുമെന്ന് അവിടെ ഉള്ളവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ ഇന്ന് പിണറായി വിജയൻ പറഞ്ഞു രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്താണ്, ഞാൻ ജയിലിൽ കണ്ടിട്ടുള്ള ആളാണ്, ജയിലിൽ കണ്ട് ഭയപ്പെടാ. പിണറായി ഒരുപാട് ജയിലിൽ കണ്ടിട്ടുണ്ടാവും. കാര്യം കേരളത്തിലെ ആദ്യത്തെ ചന്ദ്രനെ പേടിയില്ലാത്ത ആളാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും വടിവാളുകളെയും കൊടുവാളുകളെ പേടിയില്ലല്ലോ ശ്രീ അനിൽ നമ്പ്യാർ. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം അത് RSS പ്രവർത്തകരായ വാടിക്കൽ രാമകൃഷ്ണന്റേതാണ്. ആ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതി, കൊലയാളി എന്ന് വിളിക്കപ്പെടാൻ അർഹരായ കൊലക്കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ, അന്നത്തെ DYFI നേതാവ്. അയാൾ ഒരുപാട് ജയിലുകൾ കണ്ടിട്ടുണ്ടാവും, അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്, അത് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ക്യാപ്സ്യൂൾ RSSന്റെ പഠന ക്ലാസ്സിലും ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഓടുമെന്നല്ലാതെ ജനം പുച്ഛിച്ചു തള്ളാൻ പോവുകയാണ് പിണറായി വിജയന്റെ ഇന്നത്തെ ബാലിശ്യമായ വളരെ അപക്വമായ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്. അതിലെ കേരളത്തിലെ ജനത എന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനത, അതിൽ ബംഗാളിലെ, ത്രിപുരയിലെ, രാജസ്ഥാനിലെ, തമിഴ്നാട്ടിലെ CPM. പക്ഷേ വസന്ത്, പിണറായി പറഞ്ഞത് വളരെ അപക്വമായ പ്രസ്താവന എന്നാണ്. മാത്രമല്ല, ഒരു ഒരു പേര്, രാഹുൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, അത് അദ്ദേഹം പറയാതെ പറഞ്ഞ് വെക്കുകയും ചെയ്തു. ഇപ്പൊ നോക്കൂ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം കൂടിയാണ് കേട്ടോ എന്നോടല്ലേ. അതെ, അല്ല ശ്രീ അനിൽ നമ്പ്യാർ, നിങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് RSS പോലും രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ കടന്നാക്രമിക്കാൻ ഭയപ്പെട്ട് നിന്നിരുന്ന ഒരു കാലത്ത്, അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഏറ്റവും ആദ്യം ആ പേര് പറഞ്ഞത് ഇവിടെ സഹാവ് VS അച്യുതാനന്ദനാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പിറകിൽ നിന്ന് കുത്താനും മതേതര ചേരിക്ക് ഉള്ളിൽ എവിടെയെങ്കിലും അതിന്റെ കടക്കൽ കത്തിവെക്കാനും നോക്കുന്ന പണിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞികളാണെന്നേ, എന്താ സംശയം? എട്ടുകാലി മമ്മൂഞ്ഞികളാണ് ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും CPM കമ്മ്യൂണിസ്റ്റുകൾ. എവിടെയെങ്കിലും ഒരു മുന്നണി ഉണ്ടായാൽ, ഒരു ഫാസിസ്റ്റ് ബിരുദ മുന്നണി ഉണ്ടായാൽ, ഒരു പ്രതിപക്ഷ ഐക്യനര ഉണ്ടായാൽ, ഞങ്ങളാണ് അതിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. UPA ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും ഇവരാണ് നടപ്പിലാക്കിയെന്നാണ് ചില ചർച്ചകളിൽ സഖാക്കൾ വന്ന് പറയുന്നത്. അവിടെ UPA ഗവൺമെന്റ് യോഗം ചേർന്നപ്പോൾ ചായ മേടിച്ചു കൊടുത്തവർ ഇവരാണെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞികളുടെ പണിയാണ് ഇവർ ചെയ്യുന്നത്. ഇന്ന് പിണറായി വിളിച്ച പേരൊക്കെ പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ചേരുക. നോക്കൂ, CPM എന്താണ് ഇന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ പിണറായി ആൻഡ് മക്കൾ എന്നുള്ളതായി, പിണറായിക്കും മകൾക്കും വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായ പാർട്ടി ചുരുങ്ങിയില്ലേ, ചുരുങ്ങിയില്ലേ? അതിനെ തുറന്നു കാണിക്കപ്പെടും. അതിന്റെ അകത്ത് ഇന്ത്യ മുന്നണിയാണ്, അതാണ്, ഇതാണ് എന്നൊന്നും പറഞ്ഞ് അസ്വാരസ്യപ്പെട്ടിട്ട് പിണറായി വിജയന് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല. ജനം പിണറായി വിജയനെ എഴുതി തള്ളാൻ പോകുന്നത് രാഷ്ട്രീയ അസഭ്യത്തിന്റെ, രാഷ്ട്രീയ മാന്യതയില്ലായ്മയുടെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്നതിൽ സംശയം വേണം. രാഘവമേനോൻ, പിണറായിയെ ജയിലടക്കാൻ കേന്ദ്രം മടിക്കുന്നത് എന്തുകൊണ്ട്? പ്രതിപക്ഷത്തുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ്, പക്ഷേ പിണറായിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. രാഹുൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവുമോ പിണറായി അകത്ത് പോകണമെന്ന്? ഇതൊരു ഒരു പ്രഹസന പോരല്ലേ? തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് പിണറായിയെ എന്തായാലും ജയിലിലടക്കാൻ കോൺഗ്രസ്സിന് ഇപ്പൊ തൽക്കാലം താല്പര്യമൊന്നുമില്ല. പിന്നെ അവർ പറയുന്നത് എന്തായാലും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് പക്ഷെ പിണറായി ജയിലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, അതേ സംബന്ധിച്ച് ആ അന്വേഷണം കൂടുതൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം CPMന്റെ പാർട്ടി അക്കൗണ്ടുകൾ തന്നെ മരവിപ്പിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിലേക്ക് സമ്പൂർണമായി അന്വേഷണം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയും പാർട്ടി നേതാക്കളും അതിന് നേതൃത്വം കൊടുക്കുന്ന, അതിനൊത്താശ ചെയ്യുന്ന ഭരണകൂടവും മുഖ്യമന്ത്രിയും, അതേപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതല്ലാതെയും വേറെ ധാരാളം കാര്യങ്ങളുള്ള സ്വർണ്ണക്കടത്തടക്കം, അദ്ദേഹത്തിൻ്റെ മകളെ അടക്കം പ്രതിയാക്കാൻ ഉതകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൂജപ്പുര ജയിലിൽ പോകാനുള്ള അവസരം കിട്ടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയ്ക്കുള്ള അതിൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെയുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ധാരണയിൽ തന്നെയാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പിണറായി വിജയൻ വളരെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം, NDA ഒരു സീറ്റും കിട്ടില്ല, BJP ഒരു സീറ്റും കിട്ടില്ല, അത് കിട്ടാതെ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്, അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും കേരളത്തിൽ BJP മുന്നിൽ വരുമെന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സീറ്റുകളിൽ
സി പി എമ്മിൻ്റെ കോൺഗ്രസിന് അനുകൂലമായ ഒരു അട്ടിമറി നടത്താനുള്ള ഗൂഢാലോചന ഇവരുടെ ചിന്തയുടെ പിന്നിലുണ്ട് എന്ന് പിണറായിയുടെ വാക്ക് കേൾക്കുന്നവർക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ജനങ്ങളുടെ മുന്നിൽ മൂടി വെക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് നാടകത്തിൻ്റെ ഭാഗമാണ് ഈ രണ്ടാളും ഇപ്പോൾ നടത്തുന്ന ഈ പ്രസംഗവും ഇതേക്കുറിച്ചിട്ട് നടത്തുന്ന ഈ പ്രസ്താവനകളുമൊക്കെ. അതിനപ്പുറത്ത് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളും ചുറ്റുകയും പോകാൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. നെൽക്കതിരും പോവുകയാണ്. ഏതായാലും ഇപ്പോൾ തൽക്കാലം അത് കൈപ്പത്തിയുടെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് അരിവാളും ചുറ്റുകയും അടിച്ചിട്ട് പോസ്റ്റർ ഒട്ടിച്ച് തമിഴ്നാട്ടിലായാലും ഇതര മറ്റ് പല സംസ്ഥാനങ്ങളിലും ആ നിലയിൽ പ്രചരണം നടത്തേണ്ട ഗതികേടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്നു. അവരത് ചെയ്തുകൊണ്ടുവരിക്കുന്നു. അപ്പം പിന്നെ അവർ ഒരു മുന്നണിയല്ല. കാരണം ഒരു ഒരേ ഒരേ സീറ്റിൽ മത്സരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ച് അതേ അരിവാളും ചുറ്റുകയും ചിഹ്നം വെക്കുകയും ചെയ്യുന്ന ആ പാർട്ടി അത് മുന്നണിയല്ല എന്ന് പറഞ്ഞാൽ അത് ആരെ വിഡ്ഢികളാക്കാനാ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ഒരു അജണ്ട മാത്രമാണ് ഇവർ രണ്ടാളുകളും രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതാണ് അവരുടെ ഏക അജണ്ട. അതെ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രൂപം കൊണ്ട കാലം മുതലുള്ള നിലപാടുകളിലും പല സാമ്യവുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര കാലം മുതൽ ആ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. കോൺഗ്രസും ഇന്ന് ഏതാണ്ട് സമാനമായി അന്ന് സമരത്തിന് നിന്നൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന ആളുകളാണ് അതിനെ നയിക്കുന്നത്. അവരും ഏതാണ്ട് ദേശവിരുദ്ധ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതവിരുദ്ധ ശക്തികളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടു കൂട്ടരെയും ഇന്നിപ്പോൾ നിയന്ത്രിക്കുന്ന ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പിന്നിൽ വിദേശ ശക്തികളുടെ കരങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ആ നിലയിലാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആ ഒരു ഏകോപനം രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് അവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രണ്ടു കൂട്ടർക്കും ഒരു കൂട്ടർ മത്സരിക്കുന്നത് 4 സീറ്റിന് വേണ്ടി, കോൺഗ്രസ് സി പി എം ഇടതുപക്ഷം മത്സരിക്കുന്നത് 4 സീറ്റിന് വേണ്ടി, കോൺഗ്രസ് മത്സരിക്കുന്നത് 40 സീറ്റിന് വേണ്ടി, ബി ജെ പി മത്സരിക്കുന്നത് 400 സീറ്റിന്, എൻ ഡി എ മത്സരിക്കുന്നത് 400 സീറ്റിന് വേണ്ടി. ഈ ഒരു മത്സരത്തിനിടയിൽ ഇവരുടെ ഈ 44 കൂടെ ചേർന്ന 44 ആക്കാനുള്ള പരിശ്രമം, അതിനപ്പുറത്ത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടറിയാൻ പോവുകയാണ്. യെസ്, അങ്ങനെയുള്ള ആ തെറ്റി ജനങ്ങളുടെ ആ വിശ്വാസത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ പരസ്പരം നടത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതിനപ്പുറത്ത് ഈ പ്രഖ്യാപനങ്ങൾക്ക് ഈ പ്രസ്താവനയ്ക്ക് ഒരു വിലയുമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് അസ്ക, അത് തന്നെയല്ലേ ശരി. പിണറായിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നില്ല, ഔദ്യോഗിക വസതി നഷ്ടമാകുന്നില്ല, ഇ ഡിയോ സി ബി ഐയോ കേസെടുക്കുന്നില്ല. താൻ മുഴുവൻ സമയവും ബി ജെ പിയെ എതിർക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഴുവൻ സമയവും തന്നെ എതിർക്കുകയാണ്. രാഹുലിൻ്റെ പരിദേവനവും പരാതിയുമാണിത്. രാഹുലിൻ്റെ ആശങ്കയ്ക്ക് അക്കമിട്ട് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമാണോ? അഡ്വക്കേറ്റ് അസ്ക, പപ്പു എന്ന് പറയാതെ പറയുകയായിരുന്നില്ലേ? മോശമല്ലേ ഇതൊക്കെ? ഒരു മുന്നണിയുടെ ഭാഗമല്ലേ നിങ്ങൾ? ആ മര്യാദ എങ്കിലും കാണിക്കണ്ടേ അഡ്വക്കേറ്റ് അസ്ക? അല്ലമ്പിയർ, എനിക്കിപ്പോ വലിയൊരു സന്തോഷമുള്ളത് കോൺഗ്രസും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും എതിർത്തുകൊണ്ടേയിരിക്കുന്നു എന്നിടത്ത് അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിലാണ് വലിയ സന്തോഷം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെയും അതുപോലെ തന്നെ ബി ജെ പിയെയും രണ്ട് ധ്രുവങ്ങളിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായും അപക്വമായ വർത്തമാനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ച പേരാണ് പപ്പു എന്നുള്ളത്. പപ്പു എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രചരിപ്പിച്ച പേരാണ്. അപ്പൊ സ്വാഭാവികമായും അതിൽ നിന്ന് തനിക്ക് യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ്. കാര്യം അദ്ദേഹം ഒരുപക്ഷെ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രത്യക്ഷമായി ഉയർത്തി കാട്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഇന്ത്യയെ ഫാസിസ്റ്റ് കരങ്ങളിൽ നിന്ന് രക്ഷിക്കുക, ഇന്ത്യയുടെ മതേതരത്വം പുനഃസ്ഥാപിക്കുക, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുക, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുക, ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന പൗരത്വ നിയമം ഭേദഗതി നിയമം റദ്ദ് ചെയ്യുക,
ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി ഏക വ്യക്തി സിവിൽ കോഡിനെ സംബന്ധിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം. ഇതൊക്കെ ചെന്നുകൊള്ളുന്നത് ഇടതുപക്ഷത്തിന്റെ മനസ്സുകളിലേക്കാണ്. പക്ഷെ കോൺഗ്രസ് എല്ലാ കാലത്തും എടുക്കാൻ, ഇത് ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ഇന്ത്യ ഒട്ടാകെ എടുക്കുന്ന സമീപനം കേരളത്തിൽ ഒഴികെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണല്ലോ കൊടിയുടെ സംബന്ധിച്ച്, മുസ്ലിം ലീഗ് കേരളത്തിലെ യു ഡി എഫിന്റെ രണ്ടാമത്തെ പ്രബല കക്ഷിയാണ്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കരുത്തരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കൊടികൾ പോലും ഉപയോഗിക്കാൻ ഭയം കൊണ്ട്, അത് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ ആയുധമാക്കുമെന്ന ഭയം കൊണ്ട് ആ കൊടികൾ പോലും ഉയർത്തുന്നതിന് കഴിവില്ലാത്ത തരത്തിലേക്കായി അവർ തരംതാണിരിക്കുന്നു. അവരുടെ രാഷ്ട്രീയം മരണപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തേണ്ട സമരം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വരണം, അതല്ലേ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇന്ത്യ മുന്നണി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയുടെ സംഘാടകരിൽ പ്രധാനിയാണ്. അങ്ങനെ ഒരു നിലപാട് ശരിയാണോ? അതല്ല, ഒന്നാം യു പി എ സർക്കാരിന്റെ പിതാവ് എന്ന് അറിയപ്പെടണമെങ്കിൽ അത് സുർജിതാണ്. സുർജിത്തിന്റെ നേതൃത്വത്തിലാണ് ഒന്നാം യു പി എ സർക്കാര്. ഒരുപക്ഷെ ഒന്ന് അന്ന് ലോക പറയട്ടെ, അദ്ദേഹം ഞാൻ പറയട്ടെ, ഒന്നാം യു പി എ സർക്കാരിൽ അങ്ങ് ഒരു കാര്യം ചെയ്യൂ, സോമനാഥ് ചാറ്റർജിയുടെ ആത്മകഥ ഉണ്ടെന്ന് വായിച്ചു നോക്കും. ആ ആത്മകഥയിൽ വളരെ കൃത്യമായിട്ടും, അന്ന് ഇന്ത്യയുടെ സ്പീക്കറായിരുന്നു, പാർലമെന്റിന്റെ സ്പീക്കറായിരുന്നു സോമനാഥ് ചാറ്റർജി. ജ്യോതി ബസുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ക്ഷണിച്ചതാണ് അന്ന്. അത് വേണ്ടെന്ന് വെച്ച് ഇടതുപക്ഷം ഭരണത്തിൽ പങ്കാളിയാവില്ലെന്നെടുത്ത തീരുമാനമാണത്. സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമല്ല. ഞങ്ങൾ സി എ എക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ ആ നിലപാടാണ്. ഞങ്ങൾ പാർലമെന്റിനുള്ളിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ സമരം ചെയ്തു. കേരളത്തിലെ യു ഡി എഫ് എന്താ ചെയ്തേ? ഞങ്ങൾക്കൊപ്പം ഒരുമിച്ച് സമരം ചെയ്തു. അതുപോലെ നിയമസഭയിൽ ഈ നിയമം, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സംയുക്തമായ പ്രമേയം പാസാക്കി. ഇപ്പോ സമരം ചെയ്യാൻ, ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഘട്ടത്തിൽ സമരം ചെയ്യാൻ ക്ഷണിച്ചിട്ട് പോലും, സമരത്തിന് വരാൻ പോലും ധൈര്യമില്ലാത്ത മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. അല്ല ശ്രീ അനിൽ നമ്പ്യാർ, അദ്ദേഹം അടിപ്പിച്ച് നുണകൾ പറയാണ്. സി എ യുമായി ബന്ധപ്പെട്ട് ഏത് സമരമാണ് സി പി എം നടത്തിയത്? സി എ റൂൾസ് വന്നതിന് ശേഷം, ബസന്തയർ, സി എയുടെ റൂൾസ് വന്നതിന് ശേഷം അങ്ങ് പരിശോധിക്കൂ. കേരളത്തിൽ ഇടതുപക്ഷം നടത്താൻ പോകുന്ന സമരത്തിൽ, സംയുക്തമായി നടത്തുന്ന സമരത്തിന്റെ, ഇത് നമ്മുടെ മുന്നിൽ ഇവിടെ ഉള്ളതല്ലേ ശ്രീ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുമിച്ച് സമരം ചെയ്യും, സി എ സമരത്തിൽ പങ്കാളിയാവാൻ കഴിയില്ല. കേരളത്തിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു നിയമം അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ കാപട്യം എന്നാണ് അവർ തിരിച്ചറിഞ്ഞത്. മാത്രമല്ല, സി എ എന്തോ ഒരു ഭീകര ജീവിയാണ്, ജന്തുവാണ് എന്ന അടിച്ചേൽപ്പിക്കുകയാണല്ലോ നിങ്ങൾ ഇപ്പോഴും. പക്ഷേ അവർ സത്യം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വാസ്തവം. മതത്തിന്റെ പേരിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതിനി ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിരത്തിലാണ് സമരം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇനി എത്ര ആവർത്തിച്ചു കഴിഞ്ഞാലും ആ പരിപ്പ് വേവൂല. എന്തായാലും 26 വലിയ വളരെ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെന്നേ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അത് ഏതൊക്കെ അർത്ഥത്തിൽ തെളിവ് സഹിതം നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം, കേരളത്തിൽ എൻ ഡി എയുടെ താമര വിരിയാനേ പോകുന്നു. ഉണ്ടായിരുന്ന ഒരു താമര പോലും നിയമസഭയിൽ കൂമ്പടച്ചതാണ് ഇടതുപക്ഷം. അത് മറന്നുപോകരുത്. അത് കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ വലതുപക്ഷത്തെ കൂടെ, അല്ല അതാണ് നേരത്തെ രാധാകൃഷ്ണ മേനോൻ അത് പരോക്ഷമായി ചൂണ്ടിക്കാണുകയും ചെയ്തു. അതായത് ബി ജെ പി എവിടെയെങ്കിലും വിജയിച്ച് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവും. അതാണല്ലോ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതല്ലേ, മഞ്ചേശ്വരത്ത് നോക്കിയാൽ അത് ഓപ്പണായിട്ട് തുറന്നു പറയുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ എം എൽ എ പറയുകയും ചെയ്തു, ഞങ്ങളെ സഹായിച്ചതാണെന്ന് പറഞ്ഞു. ഇല്ലേ, ഞാൻ പറയുന്ന കള്ളാണോ ഓട്ടോ കെ ടസ്ക്?
അപ്പോ ആ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്, ആ ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് താമര വിരിയില്ല എന്ന്. ആ അഡ്ജസ്റ്റ്മെന്റ് അതിപ്പോഴും നടത്തുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുലെ പിണറായിയെ വിമർശിക്കുന്നു, പിണറായി രാഹുലിനെ വിമർശിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് പോലെ അതൊരു പ്രഹസനമാണ്, അതൊരു നാടകമാണ്, അത് സമ്മതിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന പരാമർശങ്ങളാണ് അസ്കറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അസ്കർ ഞാൻ വരാം.